ഹലോ, അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൊക്കെ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം, എന്നിട്ട് മസ്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഇപ്പം ഞാൻ ഈ ഐസ്ക്രീം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് കണ്ടേ. അപ്പോൾ ഇത് ഞാനൊരു 20 ദിവസമായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച സാധനമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഐസാവാൻ ഐസിൽ വെച്ച് സൂക്ഷിച്ച സാധനമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ചക്ക, അപ്പോൾ നല്ല പഴുത്തത് നല്ല കളറുള്ളൊരു ചക്ക കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇതിട്ടൊരു ഐസ്ക്രീം പരീക്ഷിക്കുക. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഐസ്ക്രീം പരീക്ഷിക്കുക വെച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറേ നമുക്കൊന്ന് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഒരു 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൊത്തമായിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് തിളക്കാൻ വെക്കട്ടെ നമുക്ക്. ഇനി ഇത് സിമ്മിൽ നമുക്കിത് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് ഇത് തിളക്കുമ്പോഴത്തേന്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഞാനൊരു ബൗളിൽ ഒരു 4 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സ്പൂണിലാണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. കട്ട കൂടാതെ മിക്സ് ചെയ്യാം. ഇനി കോൺഫ്ലവർ ഇല്ലാത്തവരാണെങ്കിൽ 4 സ്പൂണ് ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചത് 3 ഗ്ലാസ്സാണ്. അതിൻ്റെ പുറമെ ഒരു 1/2 ഗ്ലാസ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഞാനിതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മൊത്തമായിട്ട് 1 ലിറ്റർ പാൽ, ഞാൻ 2 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാലില്ലേ, അത് ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി അതൊന്ന് ഒഴിച്ചുകൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ. ഇനി നമുക്ക് ഈ പാലിൽ നല്ലോണം ഇത് ഇളക്കിയും കൊണ്ടേയിരിക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കിയും കൊണ്ടിരിക്കണം. അതിൻ്റെ പെട്ടെന്ന് കുറുകി വന്നിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിയും കൊണ്ടേയിരിക്കുക. അപ്പോൾ എന്നിട്ട് നല്ല തിക്കിൽ വരും കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കട്ടോ. ഐസ്ക്രീമിൻ്റെ മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം നല്ല മധുരത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ തിക്കായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും കൂടി ഉണ്ട് കുറുകി കിട്ടണം. ഈ ടൈമിൽ വേണമെന്നുള്ളവർക്ക് ഒരു 2 സ്പൂണ് വാനില എസെൻസ് കൂടി ചേർത്തെടുക്കുക കേട്ടോ. പക്ഷേ ചക്കൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിക്കിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നല്ല തണുപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം തണുത്ത് കിട്ടണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേറൊരു പണിയുണ്ട്. നമ്മളെ ചക്കച്ചുളൊക്കെ ഇതാ ഐസൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. കുരുവൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം. അപ്പോഴത്തെ നല്ല മധുരമുള്ള ചക്ക, നല്ല കളറും ഉണ്ടത്. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും നല്ല മധുരമുള്ളതും നല്ല കളറുള്ളതും നോക്കിയെടുക്കണം. എന്നാലേ നമ്മൾ ഐസ്ക്രീമിന് നല്ല കളറ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാനിതാ ഇത് മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു രണ്ട് ചുള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ നൈസാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സിയുടെ ചാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ ഉണ്ടല്ലോ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു സ്പൂണ്, ഒരു വലിയ സ്പൂൺ തന്നെ മിൽക്ക് പൗഡർ കേട്ടോ, പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ച തണുക്കാൻ വെച്ചല്ലോ ആ ഒരു മിക്സ് ഇതിലോട്ട്, പാലിൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ പാൽപ്പൊടി ഇട്ടാലേ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അതെ അതും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫ്ലഫി ആവുന്ന വരെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്താണ് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. അതേ അടപ്പുള്ള നല്ലൊരു കണ്ടെയ്നർ എടുക്കുക, അതിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ മീതയായിട്ട് ഞാനിതാ കുറച്ച് അരിഞ്ഞ് മാറ്റി വെക്കാൻ പറഞ്ഞല്ലോ ആ ഒരു ചക്കയുടെ പീസുകൾ ഇതിൽ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് അടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ ബാക്കിയുള്ള മിക്സും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതേ ഒരു 6 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇനി നല്ല ഐസ് രൂപത്തിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ. താഴത്തെ ഭാഗത്തുണ്ടല്ലോ അവിടെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു സ്കൂക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് റോൾ ചെയ്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളും ആണ്. അപ്പോൾ അതാണ് പറയുന്നത് നല്ല കളറുള്ള ചക്ക നോക്കിയിട്ട് തന്നെ എടുക്കണം, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ ചക്ക ഐസ്ക്രീം മേടിക്കുകയാണെങ്കിൽ ഇത്രയും കളറും കിട്ടില്ല, അതുപോലെ തന്നെ ടേസ്റ്റും തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ചക്കടൊക്കെ നല്ല ഫ്ലേവർ ആയിരുന്നു. നമ്മളിതിൽ വാനില എസൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വാനില എസൻസ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, പക്ഷേ അത് അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ചക്കട ഫ്ലേവർ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നല്ല പഴുത്ത ചക്ക ഒക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു പള്ളിക ഓൾ എന്ന അംശം നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.